ഇവിടെ ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ മോങ്ങിക്കൊണ്ട്. ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ. അല്ല പിന്നെ, രണ്ടു മൂന്ന് മാസമായിട്ട് അവന്റെ ഒരു വിവരം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവൻ കാല് മാറി. അവൻ കാല് മാറി മോളെ. അവൻ അറബിയുടെ ഓഫീസിലെ പ്യൂണാന്നല്ലേ നിന്നോട് പറഞ്ഞത്? അപ്പൊ അത് തന്നെ. അവന് ജോലിക്കയറ്റം കിട്ടി, ഇപ്പൊ നല്ല ശമ്പളമായിട്ടുണ്ടാവും. ഇനിയിപ്പോ അവനെന്താ, നല്ല സ്ത്രീധനം കിട്ടുന്ന വീട്ടിലെ പെൺകുട്ടീനെ കെട്ടണം, അങ്ങനെയുള്ള ആഗ്രഹം വന്നിട്ടുണ്ട് അവന്. സമീർക്കാന്ന് പറഞ്ഞിരുന്നോടി നീ? കരച്ചിലും നിർത്തിക്കേ, പ്രസന്നീച്ചിയുടെ കാര്യം തന്നെ മോളിൽ നിന്ന് നോക്കിക്കേ. എത്ര നാളെന്റെ പുറകെ നടന്നതാ ഗോപിയേട്ടൻ. പ്രസന്നെ, നീ എന്നെ വിട്ട് പോലടി, നീ എന്റെ പൊന്നാടി തേനാടി പാലാടി എന്നും പറഞ്ഞില്ലേ? എന്നിട്ടോ സർക്കാർ ജോലി കിട്ടിപ്പോ പൊന്നുമില്ല പാലുമില്ല തേനുമില്ല, അങ്ങോട്ട് എന്നെ ഇട്ടിട്ട് പോയില്ലേ? ഒരു കാര്യമില്ലാതെ ആ വാശിക്ക് ഞാൻ കല്യാണം കഴിക്കാതെ ഇത്രയും നാൾ നിന്ന്. എന്നിട്ടോ ആർക്ക് നഷ്ടമുണ്ടായി? എന്താ നല്ല ജീവിതം അങ്ങോട്ട് പോയി കിട്ടി. മോളെ, ആ വില്ലേജ് ഓഫീസിൽ ഷുക്കൂറിൻ്റെയും ആലോചന വന്നതല്ലേ കുഞ്ഞിന്? എൻ്റെ മോളത് സമ്മതിക്കും. എന്നാ നിന്റെ തോന്നിയാസം നടക്കടി. പിന്നെ അവൻ തിന്നു കൊഴുത്ത് അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴത്തേനും പട്ടികാട്ട് കിടക്കണം നിന്നെ ആലോചിക്കാൻ നിൽക്കുകയല്ലേ? ഞാൻ അവൾക്ക് മനീഷ കൊയ്രാളെന്ന് പേരിടും, എന്നിട്ട് കൊയ്രാളെന്ന് വിളിക്കും. ഓ, നീ എലിസബത്ത് രാജ്ഞി എന്ന് വിളിച്ചാലേ എനിക്ക് കുഴപ്പമില്ല. ചെല്ല്. നിങ്ങളുടെ പേര് പോലും അറിയില്ല, എന്നാലും സ്നേഹം എന്നായിരിക്കും പേരിന് അർത്ഥം എന്നറിയാം. നീ വലിയ വർത്താനം എന്ന് പറയണ്ട, ഗുലാം ദയ അടിവാരത്ത് നിൽക്കുന്നുണ്ടാവും. ചെല്ല്. ശരി. ഡാ പിന്നെ ആ പൂച്ചനെ അയാൾ കാണണ്ട. നോക്കിക്കോളാം. ആ ഓരോന്ന് വന്നോളും മനുഷ്യരെ. നീ പൂച്ചയുടെ രൂപത്തിൽ വന്ന എനിക്ക് മനസ്സിലാവില്ല വിചാരിച്ചു. എങ്ങനെ? അതൊക്കെ ഉണ്ട്. നീ ഫുജറയിലേ എന്റെ പൊതുപ്പിനടിയിലേക്ക് വന്നില്ലേ, അപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ നമുക്കൊന്ന് കഴിക്കാൻ ആകെ ഉണക്ക കുബൂസല്ലേ, നാളെ മുതൽ നോമ്പ് തുടങ്ങല്ലേ, പിന്നെ ഞാൻ പകലൊന്നും കഴിക്കില്ല. നിങ്ങളുടെ ഫിദ പോയാ? ഏത് ഫിദ? ഓ, ഫിദ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഓളെ കുറിച്ചൊന്നും പറയല്ലേ. ആ പകച്ചിങ്ങനെ അന്ന് റൂമിൽ വന്നിരുന്നെങ്കിൽ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, ഞാനിപ്പോ ശരിക്കും തലല്ലാതെ സുലൈമാന്റെ അടുത്ത് പോയി കിടന്നേന്. നിങ്ങൾ സത്യം ചെയ്തതല്ലേ? അത് ഞാനല്ല സത്യം ചെയ്തുള്ളൂ, ഓള് സത്യം ചെയ്തിട്ടില്ലല്ലോ. അതെ. നിങ്ങക്കറിയാലോ തോട്ടത്തിന് പുറത്ത് നല്ല അടിയുള്ളു, മാത്രല്ല കൊയിലാളിക്ക് വിഷമാവേ. അന്റെ ജയിൽവാസൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും തല്ലിനും മഴക്കിനൊന്നും പോണ്ട, ഇത് നമ്മുടെ നാടല്ല. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ അലയിലെ പോയിട്ട് വരാ. പിന്നെ നമ്മുടെ ബലൂജി അമീറിന്റെ കാര്യം അറിഞ്ഞാ? ഇല്ല. അയാള് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ടേ മൂന്നാഴ്ചയായിട്ട് ആസ്പത്രി കിടക്കല്ലേ, ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ വലിയ ചങ്ങായിയല്ലടോ. Ha ha ha!
ഹ്ഹ്